ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സീപ്പ് ആൻഡ് ലോഫ്റ്റ് കമാൻഡ് എന്ന് പറയുന്ന ഓട്ടോകാഡിലുള്ള 3D മോഡലിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസൊക്കെ വളരെ അനായാസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് സീപ്പും ലോഫ്റ്റും. അപ്പോൾ നമ്മളത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഓട്ടോകാഡ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ന്യൂ ഫയൽ എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺഡ് റൈറ്റ് സൈഡിലുള്ള ആരോ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് നോട്ട് ടെംപ്ലേറ്റ് മെട്രിക് എൻ്റർ ചെയ്യുക. അതിനുശേഷം ലിമിറ്റ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വരക്കാനായിട്ടുള്ള ഇതുപോലെയുള്ള ഒരു വിൻഡോ വിസിബിൾ ആകും. നമുക്കറിയാം ഇതിൽ 3D മോഡലിംഗ് ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാം, അല്ല അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് വർക്ക് സ്പേസ് സ്വിച്ചിങ് എന്ന് പറയുന്ന ഒരു ഗിയറിൻ്റെ, അതായത് റൈറ്റ് സൈഡിൽ താഴെയുള്ള ഗിയറിൻ്റെ ഫിഗറിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആരോ ക്ലിക്ക് ചെയ്തിട്ട് 3D മോഡലിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ മാറ്റിയിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ സീപ്പ് എന്ന കമാൻഡ് ആദ്യം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് ഫിഗേഴ്സ് സ്കെച്ചുകൾ വരച്ചിടേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പോയിട്ട് വ്യൂവിൽ പോയി ഫ്രണ്ട് വ്യൂ ഇടുകയാണ്. ഓക്കെ, വ്യൂവിൽ പോയിട്ട് ഫ്രണ്ട് വ്യൂ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഹോമിൽ പോയിട്ട് ഞാൻ മൾട്ടി ലൈൻ ഉപയോഗിച്ചിട്ട്, ഓക്കെ, അത് മൾട്ടിപ്പിൾ ലൈൻസ് അതായത് പോളി ലൈൻ, സിംഗിൾ ലൈൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ സെലക്ഷൻ ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ പോളി ലൈൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ടൂളാണ് അത്, പ്രത്യേകത നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റുമോ. പോളി ലൈൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഓർത്തോ ഓൺ ചെയ്യാണ് F8, സ്ട്രെയിറ്റ് ലൈനിന് വേണ്ടി ഓർത്തോ ഓൺ ചെയ്തു. അതിനുശേഷം ഒന്ന് ഓർത്തോ ഓഫ് ചെയ്തു. അപ്പോൾ നമുക്ക് നേരെ ഒരു ഈ ഒരു ഷേപ്പിൽ അപ്രോക്സിമേറ്റ് ആണ്, ഡയമെൻഷൻ ഒന്നുമില്ല. അതിനുശേഷം ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, എൻ്റർ ചെയ്തു, അവസാനിപ്പിച്ചു. അപ്പോൾ ഈ ഒരു ലൈൻ പോളി ലൈനാണ്. പോളി ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് 4 ലൈനിൻ്റെ പീസുകളുണ്ടെങ്കിലും, ലൈൻ 4 ഉണ്ടെങ്കിലും ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഒറ്റ പീസായിട്ട് സെലക്ട് ആവും, ഒറ്റ സെലക്ഷനിൽ എല്ലാം സെലക്ട് ആവും. ഏത് ലൈൻ സെലക്ട് ചെയ്താലും ബാക്കി 3 ഇതിൻ്റെ കൂടെ സെലക്ട് ആവും. ഓക്കെ, അതാണ് പോളി ലൈൻ്റെ പ്രത്യേകത. ഇനി നമുക്കിത് സ്മൂത്തായിട്ടത് സ്പ്ലൈൻസിൻ്റെ ഷേപ്പിൽ കർവാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഈ പോളി ലൈൻ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ അമർത്തും മൗസിൽ, അതിനുശേഷം പോളി ലൈൻ എന്നുള്ള എടുത്തിട്ട് നേരെ താഴെ സ്പ്ലൈൻ ഫിറ്റ് എന്ന് പറഞ്ഞ് കാണാം, സ്പ്ലൈൻ ഫിറ്റ്. അപ്പോൾ ഈ സ്പ്ലൈൻ ഫിറ്റിൽ നമ്മൾ സെലക്ട് ചെയ്ത് നോക്കി, അത് ആ ഷാർപ്പ് കോർണേഴ്സൊക്കെ നല്ല സ്മൂത്തായിട്ട് കർവായി പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഗൈഡ് പാത്ത്. അപ്പോൾ നമുക്ക് CP എന്ന് പറഞ്ഞ കമാൻഡിൽ ഒരു ഒബ്ജക്റ്റിനെ, അത് ക്ലോസ്ഡ് ആകാം ഓപ്പൺ ആകാം, 3D ആണെങ്കിൽ ക്ലോസ്ഡ് ആയിരിക്കണം, മറ്റേതാകുമ്പോൾ സർഫസ് ആയിരിക്കും. ഓക്കെ, ഓപ്പൺ ആണെങ്കിൽ, അപ്പോൾ നമ്മൾ 3D ക്ലോസ്ഡ്, നമ്മൾ 3D ആണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ട് ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സ്കെച്ച് നമ്മളൊരു പാത്തിൽ കൂടി എക്സ്ട്രൂഡ് ചെയ്യാണ്. ഓക്കെ, ആ ഒരു പാത്താണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്, ഈ ഒരു പാത്തിൽ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ പാത്തിൻ്റെ എൻഡിലായിട്ട് നമുക്ക് എന്ത് വേണം, ഒരു സ്കെച്ച് വേണം. അപ്പോൾ ഞാൻ ഒരു റെക്റ്റാങ്കിൾ സ്കെച്ച് തന്നെ വരക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ ഓറിജിൻ എന്ന് പറയുന്ന കോർഡിനേറ്റ്സിൽ, ഓറിജിൻ എന്ന് പറയുന്ന നമ്മൾ താൽക്കാലികമായിട്ട് WCS കൊണ്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഓറിജിൻ ഇവിടെയായിരുന്നു, അതിന് നേരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ ലൈൻ്റെ എൻഡിലേക്ക് കൊണ്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്തപ്പോൾ നമുക്കറിയാം XY പ്ലെയിൻ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, XY പ്ലെയിൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് വരക്കേണ്ടത് ZXY പ്ലെയിനിലാണ്, ZXയിലാണ് നമുക്ക് വരക്കേണ്ടത്. അപ്പോൾ ZXയിൽ നമ്മളിപ്പോൾ ഒരു ഫിഗർ വരച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഇപ്പോൾ ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ വരക്കാൻ പറ്റുള്ളൂ നമുക്ക്, കണ്ടോ, XY പ്ലെയിനിലേ വരക്കാൻ പറ്റുള്ളൂ, കണ്ടോ, ഇങ്ങനെ വരക്കാൻ പറ്റുള്ളൂ. നമുക്ക് വരക്കേണ്ടത് താഴെയാണ്. അപ്പോൾ അതിന് വേണ്ടി തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ Zൻ്റെ സ്ഥാനത്തേക്ക് Y കൊണ്ടുവരണം, Zൻ്റെ സ്ഥാനത്തേക്ക് Y എന്ന് പറയുന്ന ആക്സിസിനെ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് മാറ്റേണ്ടതായിട്ടില്ലാത്ത ഒരു ആക്സിസ് X ആണ്. അപ്പോൾ X അങ്ങനെ തന്നെ നിർത്തണം, Y Z നമുക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോർഡിനേറ്റ്സിൽ ഈ ഒരു കോർഡിനേറ്റ്സ് ഉണ്ട്, റൊട്ടേറ്റ് UCS എന്ന് പറഞ്ഞാൽ, അതിൽ രണ്ടാമത്തെ ഐക്കൺ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റേണ്ടതായിട്ടുള്ള, അതായത് മാറ്റേണ്ട എന്നുള്ള X എന്ന കോർഡിനേറ്റ്സ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ F8 ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പൊസിഷനിൽ വന്നാൽ കണ്ടോ, അപ്പോൾ Y ഇസെറ്റിൻ്റെയും പൊസിഷൻ നേരെ ഉൾട്ട വന്നു. ഓക്കെ, മാറി. ഓക്കെ,
ഇനി നമുക്ക് എന്ത് വരച്ചു കഴിഞ്ഞാലും എക്സ് വൈ ലൈനിൽ വരാം, അതായത് ടോപ്പിൽ പ്ലെയിൻ വരും. ഇപ്പോൾ ഞാനിവിടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു ഇന്ന് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഈ ഒരു പൊസിഷനിലാണ് വരാം, നേരത്തെ ഇവിടെ ഇരുന്ന വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് വൈ ഇല്ല വരാം. ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സെക്ഷൻ വരക്കണം. അപ്പോൾ ആ സെക്ഷൻ ഞാൻ റെക്റ്റാംഗിളാണ് വരക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെക്റ്റാംഗിൾ ഞാൻ ഒരു റെക്റ്റാംഗിൾ വരക്കുകയാണ്. ഓക്കെ, ഇനി എൻ്റെ സെൻറ്റർ മൂവ് ചെയ്തിട്ട് ഞാൻ ഈ യു സി എസിൻ്റെ പോയിൻ്റിൽ അല്ലെങ്കിൽ ഓറിജിനിൽ കൊണ്ട് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവ് ചെയ്യണം അല്ലേ, ഇത് സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ അമർത്താ, മൂവ് കമാൻഡ് എടുത്തു. അതിനുശേഷം ഇതിൻ്റെ ട്രാക്കിംഗ് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഞാൻ മിഡ് പോയിൻ്റ് വെച്ചിട്ട് ഇതിന് രണ്ടിൻ്റെ സെൻറ്ററിൽ ഈ റെക്റ്റാംഗിളിൻ്റെ സെൻറ്റർ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ കൊണ്ടുപോയി വെച്ചു. ഉണ്ടോ, ഇതാണ് ഫസ്റ്റത്തെ ഫിഗർ. ഈ ഒരു ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ കോപ്പി ഞാൻ എടുത്ത് വെക്കുന്നത്, ഞാൻ പറഞ്ഞത് ഓട്ടോക്കാറിൽ എപ്പോഴും കോപ്പി നമുക്ക് ആവശ്യാനുസരണം മാറ്റി എടുത്ത് വെക്കണം. അപ്പോൾ എഫ് എയ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓർത്തോ ഓഫ് ചെയ്തു. അതിനുശേഷം ഒരു നാലഞ്ച് കോപ്പി ഞാൻ എടുത്ത് വെക്കുകയാണ്. ഓക്കെ, അഞ്ച് കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, മൊത്തം അഞ്ചെണ്ണായി. ഓക്കെ, അതിനുശേഷം ഞാൻ ഫസ്റ്റ് സീപ്പ് എന്ന് പറഞ്ഞ കമാൻഡ് എടുക്കുകയാണ്. അപ്പോൾ എക്സ്ട്രൂഡിൻ്റെ അടിയിൽ സീപ്പ് എന്ന് പറയുന്ന ലാസ്റ്റ് കമാൻഡ് സീപ്പ് എസ് ഡബ്ല്യു ഇ പി എന്ന് അടിച്ചു കൊടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് എസ് ഡബ്ല്യു എന്ന് അടിച്ചു കൊടുത്താൽ ഷോർട്ട് കട്ടിൽ സീപ്പ് വരും. ഓക്കെ, എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എം ഒ ഡി ഇ എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. മോഡ് എന്ന് പറഞ്ഞാൽ രണ്ട് മോഡാണ് ഉള്ളത്. ഒന്ന് സോളിഡും, എം ഒ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷൻ ചോദിക്കും, സോളിഡ് അല്ലെങ്കിൽ എം ഒ അടിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡിൽ അടിച്ച് കഴിഞ്ഞാൽ സോളിഡാണോ സർഫസാണോ നോക്കും. എസ് ഒ അടിച്ചു കൊടുത്താൽ സോളിഡ്, എസ് യു എന്ന് പറഞ്ഞാൽ സർഫസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോളിഡ് ആയതുകൊണ്ട് എസ് ഒ അടിച്ചു. ഇത് അടിച്ചില്ലെങ്കിലും എം ഒ അടിച്ചില്ലെങ്കിലും ഓട്ടോമാറ്റിക് സോളിഡായിട്ട് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ സർഫസ് ആണെങ്കിൽ മാത്രമേ എസ് യു അടിച്ചു കൊടുത്താൽ മതി നമ്മൾ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് കമാൻഡ് ആയിരിക്കും ആക്റ്റീവ് ചെയ്യട്ടെ. സർഫസ് എടുത്തിരുന്നെങ്കിൽ നമ്മൾ എസ് യു ആക്കണം, എസ് ഒ ആക്കണം, എസ് യു മാറ്റിയിട്ട് എസ് ഒ ആക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കെച്ച്, അതായത് റെക്റ്റാംഗിളുടെ സ്കെച്ച്, അതാണ് നമുക്ക് ഈ പാത്തിലൂടെ എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്താൽ നേരെയല്ലേ പോവുള്ളൂ, അല്ലെങ്കിൽ താഴത്തേക്ക് പോവും. ഇത് നമുക്ക് ഈ ഒരു പ്രത്യേക കർവിലൂടെ ഈ ഇത് എക്സ്ട്രൂഡ് ചെയ്യണം, ഈ സ്കെച്ചിനെ എക്സ്ട്രൂഡ് ചെയ്യണം. അപ്പോൾ ഈ പാത്തിലൂടെ എക്സ്ട്രൂഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ സ്കെച്ച് സെലക്ട് ചെയ്യുക, ഫസ്റ്റ് റൈറ്റ് ബട്ടൺ അമർത്താ, എൻ്റർ ചെയ്യുക, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ അമർത്തി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നാല് ഓപ്ഷൻ കാണാം, അലൈൻമെൻറ്റ്, ബേസ് പോയിൻ്റ്, സ്കെയിൽ, ട്വിസ്റ്റ്. ആ നാല് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം അലൈൻമെൻറ്റ്. അപ്പോൾ അലൈൻമെൻറ്റ് എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കലായിട്ട് എസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഹൊറിസോണ്ടലായിട്ടാണ്, ആ റെക്റ്റാംഗിളുടെ ഷേപ്പ് നോക്കിയേ, നീളവും വീതിയും നമ്മളൊന്ന് ഗസ് ചെയ്ത് വെച്ചേക്കുക. അതിനുശേഷം അതിൻ്റെ കോപ്പിയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ എസ് ആണ് കൊടുത്തിരിക്കുന്നത്, എസ് കൊടുത്ത് എൻറ്റർ ചെയ്തു. അതിനുശേഷം നമ്മൾ പാത്ത് സെലക്ട് ചെയ്തു. കണ്ടോ, ആ റെക്റ്റാംഗിള് പെർപ്പെൻഡിക്കുലറായി, അതായത് നേരെ തിരിച്ചു വന്നു. അതിൻ്റെ സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, അത് ഞാൻ 2D വയർ ഫ്രെയിം മാറ്റിയിട്ട് റിയലിസ്റ്റിക്കിലേക്ക് മാറ്റിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇത് കണ്ടാൽ അറിയാൻ പറ്റും. കണ്ടോ, ഇത് ഇങ്ങനത്തെ റെക്റ്റാംഗിളാണെങ്കിൽ അത് പെർപ്പെൻഡിക്കുലറായി, അത് അലൈൻമെൻറ്റിൽ എസ് ഓണായി കിടന്നുകൊണ്ടാണ്. ഇനി നമുക്ക് അങ്ങനെയല്ല, ഇപ്പോൾ ഉള്ള ഷേപ്പിൽ, നമ്മൾ വരച്ച ഷേപ്പിൽ തന്നെയാണ് വേണ്ടത് എങ്കിൽ എന്താ ചെയ്യേണ്ടത്? സീപ്പ് എടുക്കുക, എസ് ഡബ്ല്യു അടിക്കുക, എൻറ്റർ ചെയ്യുക. അതിനുശേഷം മോഡൊന്നും ചെയ്യേണ്ട, എൻറ്റർ ചെയ്യുക, സെലക്ട് ചെയ്യുക, ഏത് സ്കെച്ച് സെലക്ട് ചെയ്യുക, എൻറ്റർ ചെയ്യുക. അതിനുശേഷം അലൈൻമെൻറ്റ് എടുക്കുക, എൻറ്റർ ചെയ്യുക, നോ കൊടുക്കാം, എൻ അടിക്കുക, എൻറ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ പാത്ത് സെലക്ട് ചെയ്ത് നോക്കിയേ, കണ്ടോ രണ്ടിൻ്റെയും സെക്ഷൻ മാറി, നമ്മൾ വരച്ചത് ഏതാണ് അതേപോലെ തന്നെ നമുക്ക് കിട്ടി. ഓക്കെ, ഇതാണ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് ഇപ്പോൾ ഇങ്ങനെ കിട്ടി. നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്കെയിൽ ഉണ്ട്. അപ്പോൾ അത് സെയിം തന്നെ എസ് ഡബ്ല്യു അടിക്കുക, കീബോർഡിൽ ഷോർട്ട് കട്ട് എൻറ്റർ ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എൻറ്റർ ചെയ്യുക, മൗസിൽ റൈറ്റ് ബട്ടൺ അമർത്തി എൻറ്റർ ചെയ്യുക. അതിനുശേഷം ബേസ് പോയിൻ്റ് ഉണ്ട്, സ്കെയിൽ പറയാം നമുക്കിപ്പോൾ, എസ് അടിച്ചു കൊടുക്കുക, എൻറ്റർ ചെയ്യുക. അപ്പോൾ സ്കെയിൽ ഫാക്ടേഴ്സ് ചോദിക്കും. നമുക്ക് ഈ റെക്റ്റാംഗിൾ താഴെ കാണുന്ന റെക്റ്റാംഗിളിനേക്കാൾ സൈസ് കൂട്ടിയിട്ട് മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ, ഇരട്ടി സ്കെയിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടടിച്ചു കൊടുക്കുക, രണ്ടടിച്ചു കൊടുക്കുക, എൻറ്റർ ചെയ്യുക. അപ്പോൾ ഒന്നുകൂടിയും പറയാം സാറേ, സീപ്പ് എടുക്കുക, എസ് ഡബ്ല്യു അടിക്കുക, എൻറ്റർ ചെയ്യുക. അതിനുശേഷം സ്കെച്ച് എടുക്കുക, സ്കെച്ച് സെലക്ട് ചെയ്ത് മാറിപ്പോയി, എസ് ഡബ്ല്യു, എൻറ്റർ, നമ്മുടെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എൻറ്റർ, റൈറ്റ് ബട്ടൺ അമർത്തുക. അലൈൻമെൻറ്റ് നമ്മളെപ്പോഴും നോ ആക്കിയിടുക, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കൂട്ട് ആദ്യത്തെ മാറിയേ വരും. ഓക്കെ, അലൈൻമെൻറ്റ്, എൻറ്റർ, നോ,
എൻ്റെ എൻ്റർ ചെയ്യുക. അതിനുശേഷം എന്നിട്ട് പറഞ്ഞാൽ സ്കെയിൽ എടുക്കുക, എസ് അടിക്കുക, എൻ്റർ ചെയ്യുക. സ്കെയിൽ ഫാക്ടർ 2 കൊടുക്കുക, അപ്പോൾ സൈസ് കൂടി വരും. എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമ്മളിവിടെ വരച്ചതിനേക്കാൾ ഇരട്ടിയായിരിക്കും അവസാനിക്കുന്ന ഭാഗത്ത്. ഓക്കെ, അലൈൻമെൻറ്റിലെങ്കിൽ നേരെ തിരിച്ച് ഇതുപോലെ വരും, ആദ്യത്തെ പോലെയാവും. ഓക്കെ, നെക്സ്റ്റ് നമുക്കിത് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റൊട്ടേറ്റ് ജിസ്മോണ്ട് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് വളരെ ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഈ ഗ്രീൻ കളർ അത് ഞാൻ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ ഏകദേശം ഒരു ആംഗിളിൽ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഗിസ്മോ ഓഫ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം നമ്മൾ വരച്ചത് ചെറിയ ചരിവായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത സ്വീപ്പ് കൊടുക്കുകയാണ്, SW എൻ്റർ, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, റൈറ്റ് ബട്ടൺ അമർത്തി എൻ്റർ. അതിനുശേഷം അലൈൻമെൻറ്റ് എൻ്റർ, നോ എൻ അടിച്ചു, എൻ്റർ ചെയ്തു. അതിനുശേഷം ഈ പാത്ത് സെലക്ട് ചെയ്തു. കണ്ടോ, നോ അടിച്ചാൽ നമുക്ക് ഇതേപോലെ കിട്ടും. നോ അടിച്ചാൽ, നോ അടിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം, കണ്ടുപിടിക്കാം. നോ അടിച്ചില്ലെങ്കിൽ സ്വീപ്പ് ഇടുക, സ്കെച്ച് സെലക്ട് ചെയ്തു, റൈറ്റ് ബട്ടൺ അമർത്തി, അലൈൻമെൻറ്റ് എസ് ആണ് കിടക്കുന്നത് വെച്ചാൽ അലൈൻമെൻറ്റ് ഇപ്പോൾ എസ് ആയിരിക്കുള്ളൂ ഓൾറെഡി. ഓക്കെ, എസ് വൈ അടിച്ചു, എൻ്റർ ചെയ്തു. അതിനുശേഷം ഇത് സെലക്ട് ചെയ്താൽ കണ്ടോ അത് പെർപെൻഡിക്കുലറായിട്ട് തന്നെ ആക്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ട്വിസ്റ്റ് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഒരു കോപ്പി എടുത്ത് വെക്കാം. കോപ്പി സെലക്ഷൻ ഒന്നോ രണ്ടോ എടുത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ട്വിസ്റ്റ് നോക്കാം. സ്വീപ്പ് എടുക്കുക, സെലക്ട് ചെയ്യുക, അതിനുശേഷം റൈറ്റ് ബട്ടൺ അമർത്തി എൻ്റർ ചെയ്തു. അതിനുശേഷം ട്വിസ്റ്റ് അലൈൻമെൻറ്റ് എടുത്തു, എൻ്റർ ചെയ്തു. അലൈൻമെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ പോലെ ആവും, അത് നോ അടിക്കുക, എൻ്റർ ചെയ്യുക. അതിനുശേഷം ട്വിസ്റ്റ് എടുത്തു, എൻ്റർ ചെയ്തു. അതിനുശേഷം ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് തിരിയും, ഈ റെക്റ്റാംഗിൾ തിരിഞ്ഞ് വരികയാണ് അതിൻ്റെ ഉള്ളിൽ കൂടി. അത് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഒരു ഒറ്റ തിരിച്ചിന് മതി, ഈ പാത്ത് മുഴുവനും കൂടിയും ഒറ്റ തിരിച്ചിന് മതിയെങ്കിൽ 360 കൊടുക്കുക. രണ്ട് തിരിച്ചിന് വേണമെങ്കിൽ 360 ഇരട്ടി കൊടുക്കുക, 360 × 2 കൊടുക്കുക, അപ്പോൾ 720 കൊടുക്കുക. ഞാനിവിടെ 720 കൊടുക്കുകയാണ്. അപ്പോൾ രണ്ട് ചുറ്റിൽ വരും. ഓക്കെ, 720 കൊടുത്തു, എൻ്റർ ചെയ്തു. അതിനുശേഷം നമ്മുടെ പാത്ത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കണ്ട ഇത് രണ്ട് ട്വിസ്റ്റ് വന്നു, ആ പാത്തിലൂടെ രണ്ട് ട്വിസ്റ്റ് വന്നു. ഒന്ന് ഇവിടെ എത്തുമ്പോൾ ഒരു ട്വിസ്റ്റായി, ഇവിടെ എത്തുമ്പോൾ രണ്ട് ട്വിസ്റ്റായി. ഓക്കെ, ഇങ്ങനെ നമുക്ക് എത്ര ട്വിസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 360 × വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാറിയിരിക്കുകയാണ്, നമ്മുടെ പൊസിഷൻ മൂവ് ചെയ്തു, ഇതിങ്ങനെ മാറിയിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഈ ഒരു സ്കെച്ച് ഈ ഒരു പാത്തിലൂടെ വേണം എക്സ്ട്രൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസ് പോയിന്റ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ സ്വീപ്പ് എടുക്കുക, ഇത് സെലക്ട് ചെയ്തു, റൈറ്റ് ബട്ടൺ അമർത്തി, എൻ്റർ ചെയ്തു. അതിനുശേഷം ബേസ് പോയിന്റ് അലൈൻമെൻറ്റ് വേണമെങ്കിൽ ഓഫ് ചെയ്യുക, അലൈൻമെൻറ്റ് നോ. അതിനുശേഷം ബേസ് പോയിന്റ് ബി, എൻ്റർ. നമുക്കിതിൻ്റെ ബേസ് പോയിന്റ് സെലക്ട് ചെയ്യുക, സെൻറ്റർ പോയിന്റ് സെലക്ട് ചെയ്യുക. ആ ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്റർ പോയിന്റ്, അപ്പോൾ നമ്മൾ വരച്ച ആ സെയിം ഫിഗർ തന്നെ ഇട്ടു. ബേസ് പോയിന്റ് സെലക്ട് ചെയ്തു, അതിനുശേഷം ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫിഗർ ആ പാത്തിലൂടെ കയറിപ്പോയി. അപ്പോൾ നമുക്ക് ഒരു പാത്ത് വേറെ സ്ഥലത്താണ്, സ്കെച്ച് വേറെ സ്ഥലത്താണെങ്കിൽ നമ്മൾ പ്രത്യേകം കൊണ്ടുപോയി വെക്കേണ്ട ആവശ്യമില്ല. ആ പാത്തിലൂടെ നമുക്കത് സ്കെച്ച് കാണിച്ചു കൊടുത്താൽ, അതിൻ്റെ ബേസ് പോയിന്റ് കാണിച്ചു കൊടുത്താൽ നമുക്കത് പോസിബിളാണ്. പിന്നെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഈ റെക്റ്റാങ്കിൾ പകരം നമ്മൾ ഒരു സർക്കിൾ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം UCS എടുത്തു, സെറ്റ് ചെയ്തു, XY കിട്ടി. അതിനുശേഷം ഞാനൊരു സർക്കിൾ വരയ്ക്കണം. ഓക്കെ, ഒന്ന് സർക്കിൾ വരച്ചു, ആ സർക്കിൾ ഞാൻ അര ചെയ്യാണ്, അര പോളാർ അര എടുത്തു, എൻ്റർ ചെയ്തു. പോളാർ അര സെലക്ട് ചെയ്തു, റൈറ്റ് ബട്ടൺ അമർത്തി, അതിനുശേഷം സെൻറ്റർ കാണിച്ചു കൊടുത്തു. ഇവിടെ ഇതുപോലെ വന്നു, ഞാൻ എസ്കേപ്പ് അടിച്ചു, അണ്ടു പിടിക്കാണ്, സ്വല്പം ഡയമെട്ട് കുറക്കാനായിട്ട് കണ്ടുപിടിക്കണ്. സ്വല്പം ഈ സർക്കിളിന് ഡയമീറ്റർ കൊടുത്താൽ ഇത്രയും ഭംഗിയായിട്ട് കിട്ടും നമുക്ക്, അതുകൊണ്ട് ഇതിൻ്റെ ഡയമീറ്റർ ഞാൻ ഇത്തിരി കുറയ്ക്കുകയാണ്. ഓക്കെ, അതിനുശേഷം എഗെയിൻ ഞാൻ ചെയ്ത മാറി പോളർ അര എടുത്തു, സെലക്ട് ചെയ്തു, റൈറ്റ് ബട്ടൺ അമർത്തി, സെൻറ്റർ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇതുപോലെ വന്നു. ഓക്കെ, എൻ്റർ ചെയ്തു.
അപ്പോൾ അത് നമുക്ക് അരിയായി, ആറ് പീസ് ഉള്ള ഒരു ഇത് കിട്ടി. ഓക്കെ, അതിനുശേഷം നമുക്കിത് കണ്ട ഒരു സെലക്ഷനിൽ ഇതിപ്പോൾ ഒന്നിച്ച് ആറും സെലക്ട് ആവും. അപ്പോൾ നമുക്കിത് വിടിയിക്കണം അല്ലേ, സിംഗിൾ പീസ് ആക്കണം. അതിന് നമ്മൾ എക്സ്പ്ലോഡ് കൊടുക്കുക, ഈ എക്സ് പി എൽ അടിച്ച എക്സ്പ്ലോഡ് വരും, എൻറ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ആര ചെയ്തിട്ടുള്ളത് ഒന്നിച്ചുള്ളത് സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെലക്ഷൻ ആയി, കണ്ട ഒരേന്നും ഒരേന്നായിട്ട് സെലക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തമാരെ സീപ്പ് ചെയ്യണം. ഓക്കെ, സെലക്ട് ചെയ്തു സീപ്പ് എടുക്കുക, അത് സെലക്ട് ചെയ്തിട്ട് സീപ്പ് എടുക്കുക, അല്ലെങ്കിൽ സീപ്പ് എടുത്തിട്ട് ആദ്യം ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക, റൈറ്റ് ബട്ടൺ അമർത്തുക, എൻറ്റർ ചെയ്യുക. അതിനുശേഷം ഈ പാത്ത് കാണിച്ചു കൊടുക്കുക, കണ്ടോ ഇത് മാറി വരും. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാണിച്ച് ഒരു സൂത്രം കാണിച്ചു തരാം. സീപ്പ് എടുത്തു, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, റൈറ്റ് ബട്ടൺ അമർത്തി എൻറ്റർ ചെയ്തു. അതിനുശേഷം ട്വിസ്റ്റ് ടി അടിച്ചു, എൻറ്റർ ചെയ്തു. ട്വിസ്റ്റ് ഞാൻ ഒരു 720 കൊടുത്തു. ഓക്കെ, അല്ലെങ്കിൽ 720 അല്ലെങ്കിൽ അതിന് കൂടുതൽ കൊടുക്കുക, കുഴപ്പമില്ല. ഓക്കെ, എൻറ്റർ ചെയ്തു, കണ്ടോ. ഇപ്പം നോക്കിയേ, ഇത് നമ്മുടെ റോപ്പ് മാരെയൊക്കെ വരും. സെൻറ്ററിൽ കൂടി വേണമെങ്കിൽ നമുക്ക് അടുത്തൊരു സീപ്പും കൂടി കൊടുക്കാം. അപ്പോൾ സെൻറ്ററിൽ കോറ്, അതിന് ചുറ്റും നമുക്ക് ഇത് മാറി കൊടുക്കാം. ഓക്കെ, ഇത് അലൈൻമെൻറ്റും ആംഗിളൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടും, എത്ര ലെങ്ത്തിൽ വേണമെങ്കിൽ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് സീപ്പിൻ്റെ ഡിഫറെൻ്റ് ടൂൾസിൽ വരുന്ന ഓപ്ഷൻസ്. അപ്പോൾ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ.